ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ സംതൃപ്തി വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പലർക്കും ഉള്ളൊരു പ്രോബ്ലം ആയിരിക്കാം ഈ ലൈംഗികശേഷി കുറവെന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നതിനായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനെന്തെല്ലാമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനു വേണ്ടിയായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാണ്. വെള്ളത്തിൻ്റെ ചെറിയ ഗ്ലാസ് വലിയ ഗ്ലാസ് അങ്ങനെയൊന്നുമില്ല, നമ്മൾ സാധാരണയായിട്ട് കുടിക്കാനായിട്ട് പോകുന്നൊരു മരുന്നാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കുക. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനകത്തോട്ട് വേണ്ടുന്നത് ഒരു ചെറുനാരങ്ങയാണ്. ഈ ചെറുനാരങ്ങ അത്യാവശ്യം പഴുത്ത നാരങ്ങ തന്നെ എടുക്കുക. ഇതിൻ്റെ പകുതി മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു ഗ്ലാസ് വെള്ളത്തിന് അര നാരങ്ങ എന്നുള്ള കണക്കിൽ വേണം എടുക്കാനായിട്ട്. ഈ നാരങ്ങ നമുക്കിതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കാം. ഈ പിഴിഞ്ഞ് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരു അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഇപ്പം ഞാനതിൽ നിന്ന് കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനകത്തോട്ട് ചേർക്കാനായിട്ടുള്ളത് അല്പം പഞ്ചസാരയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്ന് കണ്ടാൽ ആ ഒരു പാകത്തിനുള്ള പഞ്ചസാര നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പഞ്ചസാര ഈ വെള്ളത്തിലോട്ട് ഒന്ന് അലിഞ്ഞ് ചേരുന്നിട വരെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ പഞ്ചസാര ഈ വെള്ളത്തിലോട്ട് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് കരിഞ്ജീരകത്തിൻ്റെ പൊടി അഥവാ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ജീരകത്തിൻ്റെ തൈലം യൂസ് ചെയ്താലും മതിയാവും. അപ്പം ഞാനിവിടെ കരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഒരു സ്പൂണാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരുപാടൊന്നും എടുക്കാനായിട്ട് പാടില്ല. ഒരു സ്പൂൺ മാത്രം എടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ രാത്രി കിടക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നാളൊന്നും ഇങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവല്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതുവരെ നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം തന്നെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കിടക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് വേണം ഇത് കഴിക്കാമെന്ന് അതൊരിക്കലും നിങ്ങൾ മറന്നു പോരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും